ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തകലം, അതായത് നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് കൂട്ടാതെ തന്നെ കഴുത്ത് നമുക്ക് ബാക്ക് വശവും ഫ്രണ്ട് വശവും നല്ലവണ്ണം വീതിയോടുകൂടി നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു കട്ടിങ്ങിലുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ബാക്ക് പീസ് തന്നെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്, ലൈനിങ് പീസിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് നേരെ പകുതിയായി ഇതുപോലെ തന്നെ മടക്കി വെക്കുന്നു. ക്രോസ് കട്ടിങ് ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ താവിൽ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ അടിവശത്തുള്ള ക്രോസിംഗ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇതുപോലെ വരഞ്ഞുകൊണ്ട് നേരെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്കിയാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ. കൈ കറക്റ്റ് 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ബ്ലൗസിൻ്റെ കഴുത്തകലം കണ്ടു, നമ്മൾ 2.5 ഇഞ്ചാണ് വെക്കുന്നത്. 2.5 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം വെക്കുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ ഒരേപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ വെക്കുന്നത് 3 ഇഞ്ചാണ് കണ്ടോ. ടോട്ടൽ 5.5 ഇഞ്ച് ടോട്ടൽ 5.5 ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ. ഇവിടെ ടോട്ടൽ 5.5 ഇഞ്ചാണ് വരുന്നത്. നേരെ ഇതുപോലെ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ കണ്ടോ, നമ്മൾ 5.5, അതേ 5.5 തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു കണ്ടോ, 5.5. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു കണ്ടോ. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക്. നമ്മുടെ ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. അപ്പോൾ അതിനൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു, നമുക്ക് 38 ഇഞ്ച് കിട്ടും. 38-ൻ്റെ 4-ൽ 1 9.5 ഇഞ്ച് കണ്ടോ, 9.5 ഇഞ്ചാണ് ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവ് 29 ഇഞ്ചാണ്. 29-ൻ്റെ 4-ൽ 1 7.5 വരും. അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി 3/4 ഇഞ്ച് ടോട്ടൽ 7.5 ഉം 3/4 ഉം 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി 1.5 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുന്നത്തുണി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെയാണ് ഇവിടെ നമ്മുടെ റെഗാളിൻ്റെ ഷേപ്പൊക്കെ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ കഴുത്തകം നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം മാർക്കിയാണ്. അത് ആദ്യം നമ്മൾ ഇവിടെ കണ്ടോ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി വിടുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു തുന്നത്തുണിയാണ് വിടുന്നത്. അതിനുശേഷം നമ്മുടെ കഴുത്തിറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് മുകളിൽ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് കഴുത്തിറക്കം 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിത് 8.25 മാർക്ക് ചെയ്യുന്നു, ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ കഴുത്ത് സാധാരണ മാർക്കിൽ നിന്ന് വ്യത്യാസമായി ഇവിടെ നമുക്ക് അല്പം വൈഡോടുകൂടി കിട്ടുവാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് കണ്ടോ. നിങ്ങളിത് കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ലൈനിൻ്റെ നമ്മൾ 2.5 ഇഞ്ച് കഴുത്ത് കേട്ടോ വൈഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ മാർക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ചോ ഒരു പോയിൻറ്റോ നിങ്ങൾക്ക് 1/4 ഇഞ്ച് ആണെങ്കിൽ അത്ര മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ ഇവിടെ മാത്രം ഷേപ്പ് കൊടുക്കുന്നു. ആ ഒരു ഷേപ്പിൽ നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് കഴുത്ത് നല്ലവണ്ണം വിടർന്ന് നിൽക്കും കണ്ടോ ഇതുപോലെ കണ്ടോ. എന്നാൽ കഴുത്തിൻ്റെ അകലം മുകളിലൊന്നും കൂടിപ്പോകാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടോ. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കണ്ടോ. ഇതുപോലെ കറക്റ്റ് നമ്മുടെ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞത് കണ്ടോ. ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം കണ്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു തുണിയെ നേരെ തിരിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഈ ഒരു കരവശത്ത് ടച്ച് ചെയ്തുണ്ടോ നമ്മുടെ ഷോൾഡറും കൈക്കുഴിയുടെ ഭാഗം കണ്ടോ, കറക്റ്റ് ആ ഒരു കരയുമായി ടച്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് നല്ല ക്രോസിംഗ് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് വശത്ത് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക കണ്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കെയിലിനെ നേരെ കുത്തനെ ഇതുപോലെ വെക്കുക, ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ നമ്മൾ കഴുത്തകലമില്ലേ കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം 2.5 ഇഞ്ചാണ് വെച്ചത്. ആ 2.5 ഇവിടെ ഇപ്പോൾ ഒരു 1/4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 ഇഞ്ച്.
അപ്പോൾ ആ രണ്ട് റേഞ്ചാണ് നമുക്ക് മുകളിൽ ഇതുപോലെ കിട്ടേണ്ടത്. അത് കറക്റ്റായി വെച്ചതിന് ശേഷം ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച്, കണ്ടോ, ഇവിടെ 1.5 ഇഞ്ച് നമ്മുടെ ബാക്ക് ഫ്രണ്ട് പീസിൽ കൂടുതൽ വെക്കുന്നു. കണ്ടോ, എന്നിട്ട് ഇതുപോലെ വരയുക. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് 3/4 ഇഞ്ച്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ബാക്ക് ഡോട്ട്സ് അടിക്കുവാൻ വേണ്ടി നമ്മളൊരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെതാണ് ആ ഒരു മാർക്ക്. അവിടെ ഇത് ഈ ഒരു സ്റ്റിച്ചിങ് വരുമ്പോഴേക്കും ആ ഒരു അളവ് കുറഞ്ഞു വരും. ഇനി ഇതിൻ്റെ നീളം കണ്ടോ, നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്, 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 3 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിന് വേണ്ടി, മെയിൻ ഡോട്ട്സിന് വേണ്ടി വെക്കുന്നത്. കാരണം ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആളുടെ ശരീരത്തിന് പ്രശ്നം അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ വണ്ണം, ഈ ഒരു ടെക്കിൻ്റെ വണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു 3 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു മെയിൻ ഡോട്ട്സിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ അടിവശത്ത് ഇവിടെ നിന്ന് നമ്മളൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാൻഡിന് വേണ്ടിയാണ് 4.5 ഇഞ്ച്. ഇവിടെയും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം കണ്ടോ, നമ്മൾ മുകളിൽ കണ്ടോ ആ ഒരു തുന്നത്തുണി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ടേപ്പ് പിടിച്ച് നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത് ഇറക്കം. നമ്മളത് 5.75 മാർക്ക് ചെയ്യുന്നു, ഒരു 1/4 ഇഞ്ച്. ഈ രണ്ട് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ 1/4 ഇഞ്ച് കുറച്ചത് നമ്മൾ തയ്ച്ച് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ കറക്റ്റ് അളവ് കിട്ടും. അതിനു വേണ്ടിയാണ് കണ്ടോ ഇവിടെയും നമുക്കത് 2.5 ഇഞ്ച് തന്നെയാണ് കിട്ടുക. കണ്ടോ, നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള അതേ 2.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, 2.5 കഴുത്തകലവും 1/4 ഇഞ്ച് നമ്മുടെ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു മാർക്കിൽ തന്നെയാണ് നമുക്ക് 2.5 ഇഞ്ചാണ് കിട്ടുക. ഇനി നമ്മൾ ഇവിടെയും കണ്ടോ നമ്മുടെ ഫ്രണ്ട് കഴുത്തും നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലെ നമ്മുടെ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്തും കണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു കുത്തനെ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ പുറത്തേക്ക് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ വരയുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴെ നിന്ന് കട്ടിങ് തുടങ്ങുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്കിൽ, ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മൾ ഇത് കണ്ടോ ഈ ഒരു പുറത്തുകൂടി ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കറക്റ്റ് അളവിലേക്ക് എത്തിക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ റെഗാളൊക്കെ കണ്ടോ നമ്മുടെ ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ അളവിൽ തന്നെ കണ്ടോ അതേ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ ഇവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ മാത്രമേ ഇവിടെ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അത് ഫ്രണ്ട് പീസിൽ, അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് പീസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ടക്കിന്, മെയിൻ ഡാർട്സ് നമ്മുടെ ബ്രേസർ കട്ടിന്റെ മെയിൻ ടക്കിനൊക്കെ വേണ്ടിയുള്ള മാർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കഴുത്തിന്റെ സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ടേപ്പിനെ ഇതുപോലെ കുത്തനെ പിടിക്കുക. കണ്ടോ, ഇത് കറക്റ്റ് ഇങ്ങനെ നേരെ കുത്തനെ തന്നെ പിടിക്കണം. നിങ്ങൾ ചെരിച്ച് പിടിക്കാനൊന്നും പാടില്ല, നേരെ കുത്തനെ തന്നെ കിട്ടണം. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി ഇവിടെ കണ്ടോ നമുക്ക് മുകളിൽ കിട്ടിയതിനേക്കാൾ കുറവാണ് ഇവിടെ. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒന്നും വെക്കുവാൻ പാടില്ല. നമ്മൾ മുകളിലും ഇവിടെയും കറക്റ്റ് കിട്ടുവാൻ വേണ്ടി വെക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ നേരെ കുത്തനെ വെക്കണം. ഇത് നമ്മൾ അല്പം കുഴിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്, അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അതിൽ വ്യത്യാസം വരുന്നത് ടേപ്പിന് ഇതുപോലെ തന്നെ കുത്തനെ തന്നെ കറക്റ്റ് പിടിക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ടെക്കിന്റെ കണ്ടോ ഇറക്കം നമ്മൾ 9.75 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ 4.5 ഇഞ്ച് നമ്മുടെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3.75 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെ നമ്മൾ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, ഇവിടെ നമ്മൾ 3.75 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. സൈഡിൽ നമ്മൾ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം, നമ്മൾ സ്കെയിലൊന്നും വെച്ച് വരയാൻ പാടില്ല. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പീസ് എടുത്തു മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പീസ് കണ്ടോ നമ്മളിത് നമ്മൾ ക്രോസിലാണ് കട്ട് ചെയ്തത്, അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കുവാൻ വേണ്ടി നമ്മളിതൊരു
നീളത്തിലുള്ള ഒരു പീസിൽ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതിനെ, ഈ ഒരു ക്രോസിങ്ങിനെ കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തു നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തത്. കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കുക. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് ഭാഗമില്ലേ, അവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഈ ഒരു കാലിഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു കാലിഞ്ചാണ് അതിവിടെ മാർക്ക് ചെയ്തത്. ഇനി നമ്മുടെ ഇടുപ്പളവ് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഇടുപ്പളവ് 29 ഇഞ്ചാണ്. 29 ഇഞ്ചിന്റെ 4 1/4 7 1/2 ഇഞ്ച് വരും. ആ ഒരു 7 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെ നിന്നുള്ള ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ 7 1/2 മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മളൊരു 1 1/2 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ തുന്നത്തുണിക്ക് വേണ്ടി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ മുകളിലേക്ക് ഇതുപോലെ ക്രോസ് ചെയ്തുകൊണ്ട് വരയുന്നു. കണ്ടോ ഇതുപോലെ ചെരിച്ച് ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വശത്ത് കണ്ടോ നമ്മുടെ ഈ ഒരു ക്രോസിൽ വരുന്നത് ബാക്ക് സൈഡ് വശമാണ്. ഇവിടെ ഫ്രണ്ട് വശത്ത് നിന്ന് മുകളിലേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് പീസിൻ്റെ അടിവശത്ത് നിന്ന് കണ്ടോ ഈ ഒരു പീസ് നമ്മൾക്കൊരു ബ്ലൗസ് ധരിക്കുന്ന സമയത്തുള്ള നല്ല വൃത്തിക്കൊക്കെ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ടക്ക് കണ്ടോ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്ന് 2 വശത്തേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കാരണം നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ വെച്ചിരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഡോർസ് നമ്മൾ 1/2 ഇഞ്ചിൽ 2 ഭാഗത്തേക്കും കറക്റ്റ് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു 3/4 ഇഞ്ച്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശത്ത് നിന്നും ഒരു 3/4 ഇഞ്ച് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ വരിക. ഈ ഒരു മാർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് 2 വശത്തേക്കും വരഞ്ഞിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊണ്ടുപോകുന്നത്. കണ്ടോ ഇവിടെ നമ്മുടെ സെൻറ്റർ വശത്തേക്കല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടക്ക് കണ്ടോ ഇവിടെയാണ് വരിക. നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് പോകുന്നതാണ് ഇത്. ഇങ്ങനെ വരിക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോ നമ്മൾ 3 ഇഞ്ചാണ് വെക്കുന്നത്. കണ്ടോ ഇവിടെ നമ്മളതൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ബ്ലൗസ് ധരിക്കുന്ന സമയത്ത് നല്ലവണ്ണം കയറി നിൽക്കുമ്പോൾ നല്ല ടൈറ്റൊക്കെ കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ കണ്ടോ നമ്മുടെ കൈക്കുഴി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുവേണ്ടി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ നമ്മൾ ആ ഒരു 1 1/2 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കട്ടിംഗ് തുടങ്ങുന്നത്. കണ്ടോ ആദ്യം ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഇവിടെ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കണ്ടോ ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ഡാർസ് ഇവിടെ നമ്മുടെ കണ്ടോ തോൾക്കുഴിയുടെ കൈ റഗാളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. കണ്ടോ കത്രിക കൊണ്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ടോ ഇവിടെയാണ് വരിക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു. ഇനി നമ്മുടെ കൈയാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്നു. കണ്ടോ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഒന്ന് അളവ് നോക്കുന്നു ലെങ്ത്തിൻ്റെ. നമുക്കൊരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ കിട്ടണം. നമ്മൾ ഈ ഒരു ബ്ലൗസ് ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട്. കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടില്ല. എന്നാൽ നമ്മൾ അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ നേരെ തിരിച്ച് വെക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടോ ഇതുപോലെ തുണിയെ തിരിച്ച് വെക്കുക. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് നോക്കാം. കണ്ടോ നമുക്ക് ഈ ഒരു അളവിൽ നമ്മുടെ ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ പഫും കിട്ടില്ലായിരുന്നു. ഇനി നമുക്കിത് കിട്ടുന്നത് കാണാം. കണ്ടോ ഇവിടെ ആദ്യം നമ്മൾ കൈയുടെ താവിൽ വരുന്ന കണ്ടോ ഈ ഒരു അളവ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മുടെ താവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ കൈയുടെ ഇറക്കം നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 10 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ 10 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരിയുന്നു. ഇനി നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മുടെ റഗാളിൻ്റെ അളവ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യണം. നമ്മുടെ ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 3 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 31 ഇഞ്ച് കിട്ടും. 31 ഇഞ്ചിൻ്റെ 4 1/4 7 3/4 പ്ലസ് ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ ഇതുപോലെ. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് പുറത്തേക്കാണ് വരുന്നത്. കണ്ടോ എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് തുണിയെ മാറ്റിയെടുക്കാതെ ഇതുപോലെ വരഞ്ഞ് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ നമ്മൾ 3 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 3 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കണ്ടോ ഈ ഒരു മാർക്കിലൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് 10 1/2 ഇഞ്ച് 10 1/2 ഇഞ്ചാണ്. അപ്പോൾ 5 1/2 നേർപ്പകുതി 1 1/2 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി.
ഇനി നമ്മൾ ഇവിടെ കണ്ടു ഈ ഒരു മാർക്ക് കണ്ടു നമ്മൾക്ക് ഇത് പുറത്താണ് വന്നത് ആ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് നമ്മൾ ഒന്നേ കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക കണ്ടോ ഇതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്യണം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു തുണിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ തുണിയെ മാറ്റിയെടുക്കാൻ പാടില്ല കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കണ്ടോ ഇനി നമ്മൾ ഈ ഒരു അളവ് കണ്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണോ നമ്മുടെ റെഗാളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേ മതിയാകൂ അപ്പോൾ നമ്മൾ ഇത് കണ്ടോ നമ്മൾ ബാക്ക് പീസിലാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കണ്ടോ ഇത് നമ്മുടെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന തുന്ന തുണിയാണ് ഇത് നമ്മുടെ ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തതാണ് അപ്പോൾ നമുക്കിത് കറക്റ്റ് നമുക്കൊന്ന് വെച്ച് നോക്കാം കണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു മുകളിൽ വരുന്ന ആ തുന്ന തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് മുകളിലേക്ക് എക്സ്ട്രാ വെച്ചുകൊണ്ട് കണ്ടോ ഇവിടെ നമ്മുടെ ആ ഒരു റെഗാളിൻ്റെ നമ്മുടെ കൈയുടെ മാർക്കിലുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ റെഗാളിനെ കറക്റ്റ് പിടിച്ചുകൊണ്ട് വരിക കണ്ടോ കണ്ടോ നമ്മുടെ ആ ഒരു തോൾവശത്ത് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്കിംഗ് കിട്ടുന്നതുകൊണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കൂടുതലും ഇങ്ങനെ തന്നെയാണ് കിട്ടുക ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്തതാണ് ഇനി നമ്മൾ ചെറിയൊരു പഫ് കൊടുക്കുന്നു നമ്മൾ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നതാണ് ചെറിയൊരു പഫാണ് കൊടുക്കുന്നത് കറക്റ്റ് പഫ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് കണ്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയൊരു പഫായതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ അതിനെപ്പറ്റി പറയാത്തത് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ പഫിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മൾ സാധാരണ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കണ്ടോ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മുടെ കണ്ടോ നമ്മുടെ ഈ ഒരു പഫ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ മുകളിലുള്ള മാർക്കിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു 1.25 മാർക്ക് കൊടുക്കുന്നു കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്ന് 1.25 നമ്മൾ സാധാരണ ഇവിടെ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കണ്ടോ ഇവിടെ വരെ നമ്മൾ അല്പം കുഴിച്ചെടുക്കുന്നു കണ്ടോ ബാക്കി വരുന്ന ഭാഗം നമ്മുടെ പഫിലൂടെ അത് പ്ലീറ്റായി വരുന്നതാണ് കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ കുഴിച്ചെടുക്കുക ഇനി നമ്മളിവിടെ ബാക്ക് പീസിൽ നിന്നും അല്പം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.